ന്യൂസിലാൻഡിൽ പിടിമുറുക്കി കോവിഡ്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. തുടക്കത്തിൽ കോവിഡിനെ അതിശക്തമായി നേരിട്ട് തുരത്തി ഓടിച്ച ന്യൂസിലാൻഡ് ഇപ്പോൾ പതറുന്നു. പ്രതിദിന കേസുകളിലെ വർധന താങ്ങാനാകാതെ ആരോഗ്യ സംവിധാനം. 12 വയസ്സിന് മുകളിലുള്ളവരിൽ രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ആദ്യഘട്ടം നടപ്പാക്കിയത് 89% പേർക്കാണ്. രാജ്യത്തെ 78% പേർക്കും മുഴുവൻ ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു. എന്നിട്ടും രോഗം പടരുന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. പുറമേ നിന്നുള്ളവർക്കും മറ്റ് രാജ്യങ്ങളിലുള്ള സ്വന്തം പൗരന്മാർക്കായാലും യാത്രാവിലക്കും മറ്റും ഏർപ്പെടുത്തി ആരോഗ്യ മേഖലയെ പരിക്കേൽക്കാതെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ന്യൂസിലാൻഡിന് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ നിയന്ത്രണം ന്യൂസിലാൻഡിന് നഷ്ടമാകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിദിന കേസുകളിൽ പൊടുന്നനെയുള്ള വർധന രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരെ തെല്ലൊന്നമ്പരപ്പിക്കുകയാണ്. ഇത് ഭാവിയിൽ രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തെ തകിടം മറിക്കുമോ എന്ന ആശങ്കയുണ്ട്. ശനിയാഴ്ച മാത്രം രാജ്യത്ത് 206 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 200 കേസുകളും ഓക്ലാൻഡിലാണ്. ഇവരിൽ 73 പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതിൽ 7 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 12 വയസ്സിന് മുകളിലുള്ളവരിൽ രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ ആദ്യഘട്ടം നടപ്പാക്കിയത് 89% പേർക്കാണ്. രാജ്യത്തെ 78% പേർക്ക് മുഴുവൻ ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു. എന്നിട്ടും രോഗം പടരുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ പരമാവധി വാക്സിനേഷൻ നടപ്പാക്കിയതിനാൽ രോഗികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കുറഞ്ഞുവരുമെന്നും പഴയ നല്ല ദിനങ്ങൾ തിരികെ വരുമെന്നും പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ അറിയിച്ചു. വാക്സിനേഷനിൽ ഓസ്ട്രേലിയ, അമേരിക്ക, UK, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ് എന്നിവയെക്കാളും മുന്നിലാണ് ന്യൂസിലാൻഡെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പക്ഷേ ആരോഗ്യ വിദഗ്ധർ പ്രധാനമന്ത്രിയുടെ അത്ര ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. നിലവിലെ സ്ഥിതി തുടർന്നാൽ ന്യൂസിലാൻഡിൽ പ്രതിദിന രോഗികൾ 2300 കടക്കുമെന്നും മരണം 160 കടക്കുമെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. അടുത്ത വർഷം മുതൽ 3rd ഡോസ് ബൂസ്റ്റർ വാക്സിനായി ഫൈസർ വാക്സിൻ നൽകാനാണ് ന്യൂസിലാൻഡ് സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കോവിഡ് രോഗത്തെ അതിന്റെ ആരംഭം മുതൽ ഫലപ്രദമായി പ്രതിരോധിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. ആദ്യഘട്ടത്തിലും 2rd ഘട്ടത്തിലും കോവിഡ് നാമമാത്രമായ സാന്നിധ്യമേ രാജ്യത്തുണ്ടാക്കിയുള്ളൂ. തുടക്കം മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ കോവിഡിനെ തുരത്തി. 50 ലക്ഷം ജനങ്ങളുള്ള രാജ്യത്ത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് രോഗം ബാധിച്ചത്. 22 പേർക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത്. നിയന്ത്രണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ നേതാവും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുന്ന ജനങ്ങളും ചേർന്ന് മാരക വൈറസിനെ രാജ്യത്തു നിന്നും തുരത്തുകയായിരുന്നു. രാജ്യത്ത് വൈറസ് എത്തുന്നതിനു മുൻപ് തന്നെ വരാനിരിക്കുന്ന മഹാമാരിയെ മുന്നിൽ കണ്ട് കരുതലോടെയാണ് പ്രവർത്തിച്ചത്. ജസീന്തയും ന്യൂസിലാൻഡും മഹാവ്യാധിയെ നേരിട്ട രീതി ലോകത്തിന്റെ മുഴുവൻ പ്രശംസ നേടിയിരുന്നു. മറ്റു പല രാജ്യങ്ങളിലും അതിലേറെ രോഗബാധിതരുണ്ടായിരുന്നുവെങ്കിലും സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ജസീന്ത ന്യൂസിലാൻഡിലെ ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. 4 ഘട്ടങ്ങളിലായുള്ള നിയന്ത്രണ സംവിധാനമാണ് 2020 മാർച്ച് 25 പ്രഖ്യാപിച്ചത്. സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടച്ചു. ജനങ്ങൾ നിർബന്ധമായും വീട്ടിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശിച്ചു. ന്യൂസിലാൻഡിൽ ആദ്യ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. കേസുകളുടെ എണ്ണം കൂടാൻ തുടങ്ങിയതോടെ മാർച്ച് 25 മുതൽ രാജ്യം സമ്പൂർണ്ണ ലോക്ക്ഡൌണിലായി. ഭരണകൂടവും ജനങ്ങളും ശക്തമായി പോരാടിയതോടെ കോവിഡിനെ തുരത്തിയെറിഞ്ഞു. എന്നാൽ ആ ഭീതി വീണ്ടും ന്യൂസിലാൻഡിൽ ഉടലെടുത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.